വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. അപ്പം ഞാനിന്ന് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന പച്ച പപ്പായ വെച്ചിട്ട് ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടാണ് നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പച്ച പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ പകുതി ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് പകുതിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിപ്പം ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞായിട്ടാണ് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ആ വെള്ളമൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പപ്പായ വെന്ത് കിട്ടും. അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പം ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തോരളവ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. തേങ്ങാപ്പാൽ കൂടുതലാണെങ്കിൽ നമുക്ക് അതിന് ടേസ്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പായ ഞാനൊന്ന് വേവിച്ചെടുത്താണിത്. ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പപ്പായ നമുക്ക് മിക്സിയുടെ ജാറിലിരുന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് 2 ഏലക്കായും കൂടി ഇട്ടിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കരിക്കാണ്. അപ്പോൾ ഈ കരിക്ക് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കരിക്കിന് പകരം നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഇഷ്ടമുള്ള ഐറ്റം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കരിക്കാണ് എടുക്കുന്നത്. അപ്പം ഈ കരിക്ക് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് പാനിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവറൊക്കെ നമുക്ക് കട്ടിയായിട്ട് വരാനുള്ള അളവ്, അപ്പോൾ നിങ്ങൾ എത്രയോ നിങ്ങൾ എടുക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുഡിങ് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ സാധാരണ പാലെടുത്തിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോൺഫ്ലവറിന് പകരം നമുക്ക് ചൈനാഗ്രാസോ ജലാറ്റിനൊക്കെ വെച്ചിട്ടാണെങ്കിലും ഈ പുഡിങ് തയ്യാറാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കോൺഫ്ലോർ ഒന്ന് കലക്കി എടുത്തതേ ഉള്ളായിരുന്നു കുറച്ച് തേങ്ങാപ്പാലിൽ. ഇനി ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഇത് കുറുക്കിയെടുക്കുന്നതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം നമ്മുടെ പുഡിങ്ങിന് കട്ടിയായിട്ടിരിക്കണം അതനുസരിച്ച് നിങ്ങളിത് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിനിത് കുറുക്കിയതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പുഡിങ് ഞാൻ ചെയ്തത് ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തപ്പം ഞാൻ ചെയ്ത ഒരു പുഡിങ്ങായിരുന്നു. ആ കോണ്ടസ്റ്റിൽ എനിക്ക് ഞാൻ ഫൈനലിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഈ പുഡിങ് കഴിച്ചിട്ട് കുറേ പേരെന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. എനിക്ക് കുറേ കൈയടി നിർത്തുന്ന ഒരു പുഡിങ്ങായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. കാരണം ഓരോരുത്തർ വന്ന് കഴിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വന്ന് ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ടേസ്റ്റ് നോക്കുമായിരുന്നു. അത്ര എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റിയാണെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പുഡിങ്. ഇപ്പോൾ നമ്മുടെ ആ കോൺഫ്ലോർ ഞാൻ കുറുകി വന്ന സമയത്ത് ആ പപ്പായയും തേങ്ങാപ്പാലും കൂടെ അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഏലക്ക ഞാൻ കുറച്ച് ചേർത്തതാണ്, ഓരോ പീസ് പോലെ കിടക്കുന്നത് കേട്ടോ. ഇനി അതിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ കോണ്ടസ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഞാനിത് തേങ്ങാപ്പാലിൽ ചെയ്തതും അതേപോലെ തന്നെ അന്ന് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ചേർത്തത് കൽക്കണ്ടമായിരുന്നു. പിന്നെ കോൺഫ്ലോറിന് പകരം ഞാൻ കൂവപ്പൊടിയായിരുന്നു ചേർത്തത്. അങ്ങനെ അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തു തന്നാൽ, കാരണം എല്ലായിടത്തും കൂവപ്പൊടിയും കൽക്കണ്ടമൊന്നും കാണണമെന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഞാനിതിലേക്ക് ആ കരിക്ക് ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം തന്നെ, ഈ കരിക്കിനെ പോലെ നമുക്ക് ഡേറ്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നട്ട്സൊക്കെ കാരമലൈസ് ചെയ്തിട്ടൊക്കെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ടൈറ്റ് നമ്മൾ മുറിച്ചെടുക്കുന്ന പോലെയാണ് കിട്ടേണ്ടതെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്ത് നിങ്ങൾ കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടും, തിക്ക് ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം എടുക്കുമ്പോൾ നല്ല നമുക്ക് മുറിച്ചെടുക്കുന്ന ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ആണോ, ഈ ഒരു രീതിയിലാണ് ഞാൻ ആ പുഡിംഗ് സെറ്റ് ചെയ്തെടുത്തത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കുന്ന പോലെ ഇരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഈ പുഡിങ്ങിന്. നമ്മൾ പറയില്ല ഇത് പച്ചപ്പപ്പായാണെന്ന് ആരും പറയില്ല, അത്രയും ടേസ്റ്റാണിത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും അസ്സലാമു അലൈക്കും.